ഞങ്ങളെ നീ കളിയാക്കുന്നോടി. ത്യാഗി, ഇവിളെ പിടിച്ചകത്തിട. അയ്യോ മേഡം, മേഡം എന്താ ഈ ചെയ്തേ? ത്യാഗി, ദേ ഇവിളെ പിടിച്ചകത്തിട. രണ്ട് മിനിറ്റിനകം നിങ്ങളെ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കും. ഇറക്കിയില്ലെങ്കിൽ ഞാനൊന്ന് കൈഞ്ഞൊടിച്ചാ മതി, പിന്നെ ഈ യൂണിഫോമും അഴിച്ചു വെച്ച് വീട്ടിൽ പോയിരിക്കേണ്ടി വരും. പിന്നെയും ശങ്കരൻ തെങ്ങി. ഐ വാണ്ട് ദം ഔട്ട് റൈറ്റ് നൗ. പിന്നെ ട്രൈ ചെയ്ത് നോക്ക്. കാട്ടിനുള്ളിൽ ഒളിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കില്ലെന്നായിരിക്കും അവർ കരുതിയിരിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ള കാര്യം ആ വിഡ്ഢികൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. 10 മിനിറ്റിനുള്ളിൽ അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തലവരെന്ന സ്ഥാനം എന്നേക്കുമായി ഞാൻ രാജിവെക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ബാക്കിയെല്ലാം അവരെ എന്റെ കൂടെ വാ. നടക്ക്. പെട്ടെന്ന് അവരിപ്പോഴും നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും. അവരിങ് എത്തുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. അക്കച്ചി, ഒന്ന് വേഗം വിട്ടെ. ഇനി എനിക്ക് ഓടാൻ വയ്യ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാരും കൂടി ഒരിടത്ത് ഒളിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയിക്കോളൂ, ഞാൻ ഇവിടെ ഒളിച്ചോളൂ. ഞാൻ പുറത്തു വരുന്നവരെ നിങ്ങളാരും പുറത്തു വരരുത്. നടക്കട്ടെ, അവരിങ് എത്തും. മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നോ. ഞങ്ങൾക്കറിയാം നീയൊക്കെ ഇവിടെ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. മര്യാദയ്ക്ക് പുറത്തു വാ, അഥവാ ഞങ്ങൾ കണ്ടുപിടിച്ചാൽ നീയൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. പുറത്തേക്ക് ഇറങ്ങി വരാൻ. ഗൗരി സുമി ഇപ്പൊ പെടുവല്ലോ ഈശ്വര, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ ഇവിടെ ഉണ്ട്.
അവള് മരവിടെ ഞാനൊന്നും പറയില്ല. മര്യാദക്ക് പറയടി, നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ സുമയെവിടെയെന്ന് പറയടി. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം. നിന്റെ കാര്യം ഞങ്ങള് നാട്ടിൽ ചെന്നിട്ട് അങ്ങ് തീരുമാനിക്കാം. ആദ്യം ഞാൻ ഈ അഹങ്കാരികളുടെ കണക്കൊന്ന് തീർത്തോട്ടെ. ഇവര് രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇവരെ വെറുതെ വിട്ടൂടെ. എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഇവരെന്നെ സഹായിക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. ദയവ് ചെയ്ത് ഇവരെ രണ്ടുപേരും വെറുതെ വിടണം. വെറുതെ വിടാനോ? ഇവരെ രണ്ടുപേരെയും വെറുതെ വിടാനോ? ഇവളുമാര് ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും മുമ്പിൽ വെച്ച് എന്നെ പരസ്യമായി നാണം കെടുത്തിയിട്ടും ഞാനിവരെ വെറുതെ വിടണമെന്നാണ് നീ പറയുന്നത്? പിന്നെ ഇവളുമാര് നിന്റെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ടല്ലേ നീ മണ്ഡപത്തിൽ നിന്ന് ഓടിയത്? എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് ഇവരെ വെറുതെ വിടണം. സുമയ വേണ്ട, നീ അയാളോട് ഇങ്ങനെയൊന്നും പറയണ്ട. എന്തിനു ഇങ്ങനെ പേടിക്കുന്നത്? ഇവന്റെ അടുത്ത് സറണ്ടർ ആവാൻ നിനക്ക് തലയ്ക്ക് സുഖമില്ലെന്നുണ്ടോ? പറഞ്ഞാലും ആ പട്ടണത്തിൽ നിന്ന് വന്ന പെമ്പിള്ളേർക്ക് ഭയങ്കര ധൈര്യ. നമ്മുടെ ബോസിന്റെ ഭീഷണിയിലൊന്നും അവര് പേടിച്ചില്ല. നമ്മുടെ ബോസ് അത്ര മോശമൊന്നല്ല. ഈ കാടിനുള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ പെണ്ണുങ്ങളെ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. ബോസിന്റെ കയ്യിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ആ പെമ്പിള്ളേരെ എങ്ങനെ നമ്മുടെ ബോസിന്റെ കയ്യിൽ കിട്ടിയാവുണ്ടല്ലോ, പിന്നെ അവരുടെ കാര്യം ആലോചിക്കുക പോലും വേണ്ട. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നു വെച്ചാ അവളുമാരെ ഒന്ന് കൈ കിട്ടിക്കോട്ടെ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് രണ്ടിനെ പരസ്യമായിട്ട് നാണം കെടുത്തണം. പ്രണയത്തിന്റെ നിബന്ധന എന്താണെന്നറിയാവോ? മറ്റൊരാളുടെ ശരീരത്തിലെ വേദന മനസ്സിനറിയാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ സ്നേഹമില്ലെങ്കിൽ ഞങ്ങളുമില്ല. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഈ ചേച്ചിയെ വെറുതെ വിടണം. നോക്കരുത്, കഥ അവളുമാരെ പോയി പിടിക്കണ. ജീവനോടെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ മൂന്നിനെയും കൊന്നുകളഞ്ഞേക്ക്. അപ്പൊ നമ്മൾ ശരിയായ സ്ഥലത്തേക്ക് തന്നെ വന്നിരിക്കുന്നത്. എടാ, അവരാ പോലീസ് സ്റ്റേഷനകത്ത് കയറി. അങ്ങോട്ട് തന്നെ നമ്മളെ പിടിച്ച് അകത്തിടും. തിരിച്ചു പോകുന്ന ബുദ്ധി. ഇതാണ് താൻ പറഞ്ഞ സ്ഥലം. അവരെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന് പറയണോ? അതെ, അവരിങ്ങോട്ട് തന്നെയാ വന്നത്. എന്നിട്ട് അവരെ ഇവിടെ കാണുന്നില്ലല്ലോ. അവര് ചിലപ്പോ ബോസിന്റെ കൈപ്പെട്ട് കാണും. ബോസ് അവരെയും കൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. വേറെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നു. അനികയും ഗൗരി, അവരിപ്പോ എവിടെയായിരിക്കും? ഗൗരി, അനിക, ഞാൻ ഇത്രയും പെട്ടെന്ന് പോട്ടെ, എന്നാലല്ലേ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരാനും പറ്റൂ.
മനസ്സിലാക്കിയിട്ടില്ല. അതിന് താനൊന്നും എന്നോട് പറയാതെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അത് നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പൊന്നും പറയാറില്ല. രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ കഴിയുന്നത് വലിയ കാര്യമാ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. ഒന്നുമില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു FIR എങ്കിലും നിങ്ങൾ ഫയൽ ചെയ്യണം. അത് എന്റെ പണിയല്ല. എങ്കിൽ പിന്നെ അത് ആരുടെ ജോലിയാണാവോ? സീനിയർ മാഡം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ ആ സീനിയർ മാഡത്തെ ഒന്ന് കാണാൻ പറ്റുമോ? മാഡം വരുമ്പോ നിങ്ങൾക്ക് മാഡത്തിനെ നേരിട്ട് കാണാലോ. പോലീസ് സാറേ, നിങ്ങളുടെ സീനിയർ മാഡം എപ്പ വരുന്നെങ്കിലും ഒന്ന് പറയാം. മാഡം വരുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അതുപോലെ തന്നെ പോകുന്നതിനും. മാഡം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും കഷ്ടകാലം വന്ന് കൂട്ടിയാ മതി. ഭയങ്കര കടുപ്പക്കാരിയാ. ആരെങ്കിലും ആവട്ടെ, അതിന് ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങൾ ഇവിടെ ഒരു പരാതി എഴുതി തരാൻ വേണ്ടി വന്നതാ, ഈ ഗ്രാമത്തിലെ മുഖ്യനെതിരായിട്ട്. അതേ പോലീസ് സാറേ, നിങ്ങളുടെ മേഡം എപ്പോ വരും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ എഴുതിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, മാഡം വരുന്നത് വരെ ഒന്നും നടക്കില്ല. ഈ മാഡം 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 എന്നിട്ട് നിങ്ങളുടെ മാഡം എവിടെ പോയി? ആരാത്? എന്റെ സ്റ്റേഷനിൽ കിടന്ന് ബഹളം വെക്കാൻ ആർക്കാ ധൈര്യം? മാഡത്തിന്റെ മുമ്പിൽ അധികം സംസാരിക്കരുത് കേട്ടോ. അപ്പൊ ഇതാണോ നിങ്ങളുടെ മാഡം? അതെ, മാഡത്തിനോട് പെരുമാറുന്നത് വളരെ സൂക്ഷിച്ചു വേണം. പ്ലീസ്, സാറിപ്പ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞങ്ങൾ മാഡത്തോടൊന്ന് സംസാരിക്കട്ടെ. മാഡം. കോൺസ്റ്റബിൾ രാജൻ റിപ്പോർട്ടിംഗ് മാഡം. കുമാരി താടക, ജില്ല 201, മഹാരാഷ്ട്രയുടെ ഇൻചാർജ്. എന്താ ഇത്ര ചിരിക്കാനായിട്ട്? പോലീസ് സ്റ്റേഷനാണെന്ന് ഓർമ്മ വേണം, സർക്കസ് കൂടാരമല്ല. മാഡം, ഞങ്ങൾ അര മണിക്കൂറായി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു പരാതി എഴുതിക്കാനുണ്ടായിരുന്നു. ഇവിടത്തിലെ ഒരു ഗ്രാമം, അയാൾ ഇവളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു മാഡം. ഇവൾക്ക് അതിന് സമ്മതമായിരുന്നില്ല. സമരമോ? കല്യാണത്തിന് എന്തിനാണ് സമരം നടത്തുന്നത്? സമരം ഒന്നല്ല, ഇങ്ങനെ ഒരു കല്യാണത്തിന് ഈ കുട്ടിക്ക് താല്പര്യമില്ല. താറാവോ? ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിലെ തിരുമേനിയാ കല്യാണം നടത്തി കൊടുക്കുന്നത്, അല്ലാതെ താറാവല്ല. അനുകക്കച്ചി, ഇവരെ നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്ത കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് കരിമീൻ പൊള്ളിച്ച് തരണമെന്നോ? വേണ്ട, അതെന്തിനാ? ഏയ്, അതൊന്നും വേണ്ട. മാഡം നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങൾ പറഞ്ഞത് ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന്. എന്നെ കുറിച്ച് നീ ഇവരോട് എന്താ പറഞ്ഞൊപ്പിച്ചത്? മാഡം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ലോ. ഇല്ല മാഡം, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അക്കച്ചി, ഇവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇവരിങ്ങനെ തൊട്ടും തുടർന്ന് സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിപാടിയുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കളിയാക്കാൻ നോക്കുവാണോ? ത്യാഗി, ഇവരെ പിടിച്ചകത്തിട്. അയ്യോ മാഡം, മാഡം എന്താ ഈ ചെയ്യുന്നേ? ഞങ്ങളുടെ അനിക അക്കച്ചിയെ പിടിച്ചകത്തിട്ടോ? അക്കച്ചി മാഡത്തിന് കളിയാക്കിയിട്ടില്ല, അത് മാഡത്തിന് വെറുതെ തോന്നിയതാ. അപ്പൊ നീ എന്റെ മുഖത്ത് നോക്കി ഏതാണ്ട് പറഞ്ഞതോ? ത്യാഗി, ദേ ഇവളെയും പിടിച്ചകത്താക്ക്. മാഡം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി നീയല്ലേ ബാക്കിയുള്ളൂ. ത്യാഗി, മാഡത്തിന് മുമ്പിൽ ഒരുപാട് സംസാരിക്കരുതെന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതല്ലേ? ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല.
അത് പറയാൻ നിങ്ങളാരും ഒരു അവസരം തന്നില്ലല്ലോ. ത്യാഗി സാറേ, നിങ്ങൾ മിണ്ടാതിരിക്കെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മാഡം നിങ്ങളെയും പിടിച്ച് അകത്താക്കിയെന്നിരിക്കും. ത്യാഗി. യെസ് മാഡം. ഇല്ലില്ല, നിങ്ങൾക്ക് ജാമ്യൊന്നും കിട്ടില്ല. എന്തിനാ? ഞാൻ നേരത്തെ ഗൗരിയുടെ ഫോൺ എടുക്കാതെ അബദ്ധം കാണിച്ചു. ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക്. ചിലപ്പോൾ ഇടത്തെയാണ് വിളിക്കുന്നെങ്കിലോ. ഹലോ, ഹലോ ശിവൻ. അനിക, അനിക നീ എവിടെയെന്ന് പറയ്. ശിവൻ, ഞങ്ങളെ ആ പോലീസ് സ്റ്റേഷനിൽ പെട്ടിരിക്കും. പെട്ടെന്ന് ആവട്ടെ, ഒരു മിനിറ്റ് നിക്ക്. എവിടെന്ന്? പോലീസ് സ്റ്റേഷൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക്. അവിടെ നീ ഇപ്പൊ എന്തിനാ പോയിരിക്കുന്നത്? അതെ ശിവൻ, ഞങ്ങള് ഒരു പരാതി കൊടുക്കാൻ വന്നതാ. അനിക, നിങ്ങൾ എന്തിനാ അവിടെ പോയത്? എന്താ കാര്യം വ്യക്തമായിട്ട് പറയേ. ഇതെല്ലാം ഫോണിലാണ് പറയുന്നത്, ഇങ്ങോട്ട് നേരിട്ട് വന്നോടെ. ഓക്കേ ഓക്കേ ഓക്കേ, ഐ ആം കമിങ്. ഏത് പോലീസ് സ്റ്റേഷനാ? ഏത് പോലീസ് സ്റ്റേഷനാ? ഹലോ 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 അനിക, ഐ ക്യാൻ ഹിയർ യു. ഹലോ ഹലോ. ത്യാഗി, ഇതെന്താ? എന്നാ ശരി, നിന്റെ ജോലി ഇന്നത്തോടെ മതിയാക്കിക്കോ. ഗോ ബാക്ക്, ഗോ. പക്ഷേ മാഡം. എന്തോന്നാ പക്ഷേ? എടാ, നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചു പോയതുപോലെ ഇപ്പതേ അവളുടെ പിന്നാലെ നിന്റെ ജോലിയും പോയെന്ന് വിചാരിച്ചു. അല്ല മാഡം, മാഡം എന്നെ ശരിക്കും കളിയാക്കുവാണോ? എടാ, നീ അല്ലല്ലോ എന്നെ കളിയാക്കിയത്. ദേ ഈ നിക്കുന്ന ഇവളുമാരല്ലേ കളിയാക്കിയത്. ഞാൻ ആരാണെന്നുള്ളതേ ഇനി ഇവളുമാര് മനസ്സിലാക്കിക്കൊള്ളു. ജീവിതത്തിൽ ആരെ ഇനി ഇവളുമാര് കളിയാക്കരുത്. ആഹാ, ഇത് കൊള്ളാലോ. ഇത് ടിപ്പിക്കൽ ഹോട്ടൽ റൂം പോലെ തോന്നുന്നില്ലല്ലോ. ഈ ബെഡ് നല്ല സ്ട്രോങ് ആ. ഹലോ, ഈ റൈറ്റ് സൈഡ് ഞാൻ എടുത്തോളാം, ലെഫ്റ്റ് സൈഡ് നീ എടുത്തു. ഏയ് ഹലോ, ദേ ഇത് അങ്ങനെ ഒരു നോർമൽ ഹോട്ടൽ ഒന്നുമല്ല, ഇത് ആർമി ക്വാർട്ടേഴ്സാ. ഇവിടെ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. നീ എന്തായി ചെയ്യുന്നേ? വാട്ടവർ, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, എനിക്ക് റെസ്റ്റ് എടുക്കണം. എടാ ഷൂ താഴെ. ഓക്കേ മാമി. വാട്ട്, നീ ഇപ്പോ എന്താ പറഞ്ഞേ? ഞാനോ? ആ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. റൂഡി, നീ ഇപ്പൊ എന്തോ പറഞ്ഞായിരുന്നു. നീ പറഞ്ഞത് എന്താന്ന് ഞാൻ കേട്ടു. എനിക്കിപ്പോ ഒന്നും പറയാനില്ല, ഞാൻ ഷൂ ഒന്ന് അയക്കട്ടെ. ഷൂ കഴിച്ചിട്ട് പറയാന്ന്. ആദ്യം ഞാൻ ഷൂ കഴിക്കുന്നു. സോക്സും കൂടെ അയച്ചോട്ടെ. ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ആർമി ക്വാർട്ടേഴ്സ് ആണ്, അറിയില്ലേ? യു നോ വാട്ട്, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. എന്നാ പിന്നെ നമുക്ക് തെറിഞ്ഞു കളിക്കാം. നിന്റെ കൂടെ കളിക്കാൻ എന്നെ പറയല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താ എനിക്ക് കളിക്കേണ്ടത് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. ദേ നോക്ക്, 1 2 3. ഈ തലേണ തുന്നിയ തുണി ഇത്രയും കട്ടി കുറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ. ഇത് കാരണം ഇനി എന്നെ കുട്ടിയാന്ന് പറയല്ലോ കേട്ടോ. അല്ല, ഞാൻ നല്ല സൂപ്പർ കോമഡി പറഞ്ഞാൽ താൻ ചിരിക്കാറില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഓർമ്മിച്ചിരിക്കണേ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഭവ്യ, ഐ എം സോറി. പില്ലോ കീറിയതിനാ? ഏ, അതിനല്ല, ഞാൻ കാരണമല്ലേ തനിക്ക് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. താൻ പലവട്ടം പറഞ്ഞിട്ടും ഞാൻ ആ ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചില്ലേ, എന്നിട്ട് ഒറ്റയ്ക്കാക്കി പോവുകയും ചെയ്തു. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. ഇപ്രാവശ്യം ലെക്ചർ തരുന്നില്ലേ? നോ ലെക്ചർ. അതെന്താ ഇപ്രാവശ്യം വേണ്ടെന്ന് വെക്കാൻ കാരണം? മനസ്സറിഞ്ഞ് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാ പിന്നെ അവരോട് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല രുദ്ര. എന്റെ ഫാമിലിയിലുള്ളവരെ ലോക്കപ്പിൽ ഇടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായത്? 2 മിനിറ്റിനകം നിങ്ങളെ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പോവാണ്. ത്യാഗി, ആ വീല് പരുവായി. ഇവരിത്ര പ്രശ്നക്കാരിയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുണ്ടായിരുന്നു. ഏ മാഡം, നിങ്ങൾ എന്റെ കുട്ടികളെ ഇവിടുന്ന് ഇറക്കിയില്ലെങ്കിൽ ഞാനൊന്ന് കൈഞ്ഞോടിച്ചാ മതി, പിന്നെ ഈ യൂണിഫോമും അഴിച്ചു വെച്ച് വീട്ടിൽ പോയിരിക്കേണ്ടി വരും. പിന്നെയും ശങ്കരൻ തെങ്ങിക്ക്. ഐ വാണ്ട് ദം ഔട്ട് റൈറ്റ് നൗ. സ്റ്റേഷനിലെ ഇൻചാർജ് ആരാണ്? എന്റെ ഫാമിലിയിലുള്ളവരെ ലോക്കപ്പിൽ ഇടാൻ ധൈര്യം കാണിച്ച ആരാണെന്ന് പറയേ. ഹൗ ഡയർ യു. ഇവിടെ ശബ്ദമുയർത്തി സംസാരിക്കരുത്. അതിന് ഞാൻ ശബ്ദമുയർത്തി സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. എന്റെ ഭാര്യ അവിടെ. അനിക,
ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ബോധമുണ്ടോ? ശിവൻ ഒബ്രോയുടെ ഫാമിലിയാണ് നിങ്ങൾ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത്. ആൻഡ് യു നോ ദ റിപ്പക്കേഷൻസ്. രണ്ട് മിനിറ്റിനകം നിങ്ങളെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാ. ഈ പെണ്ണുപിള്ള ഇത്ര പ്രശ്നക്കാരിയാണെന്ന് നിനക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നു. പറയാനൊരു അവസരം തന്നിട്ട് വേണ്ടേ? എന്താ പറഞ്ഞേ? Let me handle this on a... Okay, I'll handle this. ആയിക്കോട്ടെ, ഇപ്പൊ കാര്യം പിടിയിട്ടില്ലോ. അല്ല, എന്തൊക്കെയായിരുന്നു? ഹോം മിനിസ്റ്റർ വരുന്നില്ലേ റിലീസ് ചെയ്യാൻ? ഡിഫൻസ് മിനിസ്റ്റർ ഇവിടെ എത്തിയാ? ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലായിടത്തും തന്റെ ഈ തള്ളു വിലപ്പോവില്ല കേട്ടോ. അതെ വല്യേട്ടാ, ഈ താടകമേട ഉണ്ടല്ലോ, ഏട്ടനേക്കാളും നാലിരട്ടി തന്റെ അടിയാ. താടക? ആ പോലീസ് മേടത്തിന്റെ പേരതാ. ഒത്തിരി ചിരി വരുന്നുണ്ടല്ലോ എല്ലായിടത്തിനും. ഹോം മിനിസ്റ്റർക്ക് ഫോൺ ചെയ്യൂ അല്ലേ. കുമാരി താടകയുടെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല, എന്നാ വിളിക്കടാ ഫോൺ. ഇപ്പൊ തന്റെ കാറ്റ് പോയല്ലോ. അല്ല, മനസ്സിലവഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ ഞങ്ങളെ ഇവിടുന്ന് പുറത്തുകൊണ്ടാമെന്നാണോ അതോ എന്നേക്ക് ഉരുപ്പിടിച്ചകത്തിടാൻ വന്നാണോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നാണോ അതോ കല്യാണ പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാന്നാണോ? ഞങ്ങളുടെ മുമ്പ് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അവരെ സുമയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒപ്പം ആയിക്കോട്ടെ, എന്നാ നിങ്ങൾക്ക് ഒരു ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? ഫോൺ ചെയ്യണമായിരുന്നല്ലേ ശിവൻ, എത്ര പ്രാവശ്യം ചെയ്തെന്ന് തുറന്നു നോക്ക്. ആ സമയത്ത് ഫോണും എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പൊ അതെന്റെ തെറ്റായിരുന്നല്ലേ. ഗൗരി കേക്കുന്നില്ലേ? ഹോം കേക്കുന്നില്ലേ? Just mentioning, നമ്മള് ലോക്കപ്പിലാണ്, സിറ്റുവേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യ. കേട്ടില്ലല്ലേ. അനിക, നീ ഇങ്ങോട്ട് വന്നേ. ശിവൻ, താൻ എന്താ ഈ ചെയ്യുന്നത്? ലോക്കപ്പ് റൂമിൽ കിടക്കുമ്പോഴും തനിക്ക് റൊമാൻസ് ആണോ? റൊമാൻസ് ഒന്നും ചെയ്യാൻ പോവല്ല അനിക. ഇതെന്താ ഈ പറ്റിച്ചു വെച്ചിരിക്കുന്നത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അനിക? അതൊന്നും ഒന്നുമില്ല ശിവൻ, താനത് വിട്. ഒരു മിനിറ്റ് ശിവൻ. സോറി, നിനക്ക് വേദനിച്ചോ? ഒന്നും പറ്റിയില്ല. ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞോണ്ടല്ലോ, നിന്നോട് ഇങ്ങനെ ചെയ്തവൻ ആരാണെങ്കിലും ശരി, അവനെ ഓനുണ്ടല്ലോ. ഞാൻ അവനെ എന്തായാലും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചു വരും. അല്ലേ ശിവൻ, എനിക്കിഷ്ടായി. ശിവൻ, ഇതെന്ത് പറ്റിയതാ? ആദ്യം തന്നെ അനിക, അത് വലിയ പ്രശ്നമല്ല. ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ് നൗ. എത്ര ഇമ്പോർട്ടന്റ് ആയൊരു ദിവസമായിരുന്നു നമുക്ക്. ഇന്ന് റിംഗ് സെറിമണി ആയിട്ട് നമ്മളിവിടെ ഈ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ. പക്ഷെ താൻ ഇത് ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ഇപ്പോഴും തൊട്ടടുത്തുണ്ട്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഇത്രയും വലിയ കാര്യം ചെയ്യാൻ പോയപ്പോ നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്താ ചേട്ടാ ഇത്, ഞാൻ എങ്ങനെ പറയാനാ? എത്ര തവണ ഞാൻ ഫോൺ ചെയ്തു, പക്ഷെ നിങ്ങൾ ഫോൺ എടുത്തില്ലല്ലോ. എന്നിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചായിരുന്നല്ലോ, അപ്പൊ നീയും എടുത്തില്ല. ആ സമയത്ത് ഞങ്ങൾ ജീവൻ രസിക്കാൻ വേണ്ടി ഓടുകയായിരുന്നു. ഗൗരി, അത് തന്നെ ഞാനും പറയുന്നത്. ഇതുപോലെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ സ്വന്തം ജീവൻ പണയപ്പെടുന്നതിന്റെ യാതൊരു കാര്യമില്ല. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ വേറൊരു വഴിയും ഇല്ലായിരുന്നു. ഗൗരി, അഥവാ മറ്റു മാർഗമുണ്ടെങ്കിലും നിനക്കത് കാണാൻ പറ്റില്ല, കാരണം നിന്റെ ശ്രദ്ധ മറ്റെവിടെയാണ്. ഇവിടെ വെച്ച് നിങ്ങൾ എന്നോട് വഴക്കൂടാനേ ഭാവമെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ഗൗരി, ഞാൻ ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല. എനിക്കിപ്പൊ എല്ലാം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. What the hell? എന്റെ കുട്ടികളെ എല്ലാം പിടിച്ചിങ്ങനെ അകത്തിടാൻ പാകത്തിന് എന്ത് തെറ്റാ അവർ ചെയ്തത്? നിങ്ങൾ അവിടെ ധൈര്യമായിട്ട് നിക്ക്, നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുപോകും. താൻ ആരാണാവോ? ഓ, അവര് വായി തുറന്നല്ലോ. ഇവർക്കറിയില്ലല്ലോ നമ്മൾ ആരാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ പിടിച്ച് അകത്തിട്ടത്. വി ആർ ഒബ്രോയ്സ്. മനസ്സിലായോ നിങ്ങൾക്ക്? ദേ മാഡം, ഇനി അവരെ ഇങ്ങനെ അകത്തിടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാനൊന്ന് വിരലും ഞൊടിച്ചാ മതി, പിന്നെ ഈ യൂണിഫോം അഴിച്ചു വെച്ചോണ്ട് വീട്ടിൽ പോയിരിക്കേണ്ടി വരും. പിന്നെയും ചങ്കരൻ തെങ്ങിക്ക്. Do you understand? I want them out right now. ഞാനിപ്പോ ഇതിലെന്ത് തെറ്റാ ചെയ്തേ? അവരോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അതിനെല്ലാം കൂടി വലിച്ചം പറഞ്ഞില്ലേ, അത് തന്നെ ധാരണ. എന്തായാലും അകത്തായി, ഇനി ഇവിടുന്ന് എല്ലാവരും പുറത്തിറങ്ങുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ശിവനും ഞാനും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞാലേ ഇവര് കേക്ക്? എനിക്കറിയാവുന്ന ഒരാളുണ്ട്,
അവര് പറഞ്ഞ ഇവര് കേൾക്കുകയും ചെയ്യും. ഇതെടുത്തോ, നീ ബെഡി കിടന്നുറങ്ങിക്കോ, ഞാൻ താഴെ കിടന്നോളാം. വിശപ്പ് കാരണം മിക്കവാറും എന്റെ കണ്ണെല്ലാം കൂടെ പുറത്തോട്ട് വരും. ആദ്യം എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നേ. ഹലോ, ഇപ്പോ കഴിക്കാൻ എന്തെങ്കിലും കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഓക്കേ, താങ്ക്സ്. റൂഡി, ഇവിടുത്തെ ഫുഡ് സർവീസ് ഒക്കെ ലഞ്ച് ടൈമോടുകൂടി ക്ലോസ് ചെയ്യുമെന്ന്. എന്ന് പറയുമ്പോ? ഇനി എന്തായാലും ഡിന്നറിന്റെ ടൈമിൽ എന്തെങ്കിലും കിട്ടൂ. എന്ത്? ഒന്നും കഴിക്കാൻ കിട്ടില്ല, ഞാൻ ചത്തുപോകും. അത് കൊള്ളാലോ, കുറച്ച് നേരത്തെ കാര്യമല്ലേ, ഒന്ന് സഹിച്ചോട്ടെ റൂഡി. എനിക്കിവിടെ ഒരു മിനിറ്റ് പോലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാ, ഒരു മിനിറ്റ്, ഇവിടെ കിച്ചൺ ഉണ്ടാവുമല്ലോ. ഒബ്വിയസ്ലി. അപ്പൊ പിന്നെ എന്താ പ്രശ്നം, നമുക്ക് ഉണ്ടാക്കാവുന്നേ. വാട്ട്? കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, കമോൺ, വന്നേ വന്നേ വന്നേ. ഇതാണ് കിച്ചൺ. സംഭവം കൊള്ളാലോ, ഫൈവ് സ്റ്റാർ കിച്ചൺ പോലെ ഉണ്ട്. എന്തായാലും സമയം കളയണ്ട, നമുക്കപ്പോ തുടങ്ങി കളയാം. എന്നാ ഗെറ്റ് റെഡി, കമോൺ, സ്റ്റാർട്ട് ചെയ്യാം. അരിയും പരിപ്പും ഒന്നും കാണുന്നില്ലല്ലോ, വെജിറ്റബിൾസ് പോലും. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ചോക്ലേറ്റ് പൗഡർ ഉണ്ട്, പഞ്ചസാരയുണ്ട്, മൈദയുണ്ട്, പിന്നെ ദേ ഇത് കണ്ടാ, മോട്ടാ ക്യാച്ച്. അപ്പൊ പിന്നെ കേക്ക്, ചോക്ലേറ്റ് കേക്ക്. കേക്ക്? അതിന് നിനക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയോ? ഒരു കാര്യം വിസ്മരിക്കരുത്, ഞാൻ രുദ്രൻ ഒബ്റോയ് ആണ്, മൾട്ടി ടാലന്റഡ് മാൻ. ഓക്കേ ഓക്കേ, അങ്ങനെയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കിക്കോ. ഞാൻ ഉണ്ടാക്കിക്കോളാം, തനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ, നീ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കട്ടെ. അതെനിക്കറിയാം, പച്ചമുട്ട തിന്നാ മാത്രമല്ല അറിയൂ. എക്സ്ക്യൂസ് മീ. ഇത് പോലീസ് സ്റ്റേഷനാണ്, മീൻചന്ത എല്ലാം ഓർത്തോണം. വായിട്ട് അലക്കുന്നത് നിർത്തിയില്ലെങ്കിൽ നിന്നെയൊക്കെ വെവ്വേറെ ലോക്കപ്പിൽ അടക്കും ഞാൻ. പിന്നെ തിരിഞ്ഞൊന്ന് ഭിത്തിയായിട്ട് സംസാരിക്കേണ്ടി വരും, പറഞ്ഞേക്കാം. ഒരക്ഷരം മിണ്ടിപ്പോരുത്. അതിനാർക്കാ അത്രയ്ക്ക് ധൈര്യമുള്ളത്? ഈ കല്യാണി ഒബ്റോയ് ജീവിച്ചിരിക്കുമ്പോ ആ കാര്യം നടക്കും എന്ന് ആരും മോഹിക്കണ്ട. എല്ലാം കൊളോയല്ലോ മഹാദേവ. എന്റെ സ്റ്റേഷനിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ ആർക്കാ ഇവിടെ ഇത്ര ധൈര്യം? മുത്തശ്ശിയും കൂടി ഒരു ലോക്കപ്പിൽ ഇട്ടാ, അവൾ സീ ദിസ് ലേഡി. ശിവൻ, അതിനാദ്യം നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഞാൻ ഇതുവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയില്ലല്ലോ. എന്റെ തനി സ്വഭാവം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിച്ചു കാണിക്ക്, ഇവിടെ ആർക്കാ ധൈര്യമുള്ളതെന്ന് അപ്പോഴറിയാം. അയ്യോടാ കല്യാണി, എന്നെ മനസ്സിലായില്ലേ? കല്യാണി, ഞാൻ താടകയാ. എന്റെ ഭഗവാനെ. കല്യാണി, നിനക്ക്
നിനക്ക് സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിരിക്കുന്നു. നീ എങ്ങനെ ഇരിക്കുന്നു കല്യാണി? നിന്റെ മുന്നിൽ ഇങ്ങനെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന കണ്ടില്ലേ? മുത്തശ്ശി, ഓം ഓം. ആ മുത്തശ്ശി, ഗൗരികുമാരി ശർമ്മ. ഞാൻ ശക്തിയുണ്ട് ഇവിടെ. എന്റെ അച്ഛൻ. അമ്മ, ഞാനുണ്ട്. മുത്തശ്ശി, എല്ലാരും പറയുമ്പോ ഞാനും പറയണ്ടേ? ഞാൻ അനികയാ, തട്ടുപൊളി പെണ്ണനിക. ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇപ്പൊ രുദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ മനോഹരമായ ഫോട്ടോ എടുത്തവൻ ഫ്രെയിം ചെയ്തു വെച്ചേനെ. പക്ഷെ മുത്തശ്ശി, അതോ രുദ്രൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അകത്ത് പോകുന്ന അവനായിരുന്നെ. ഇവരൊക്കെ നിന്റെ കുടുംബാംഗങ്ങളാണോ കല്യാണി? അവരെന്റെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും. നിനക്കെന്റെ ദേവനെ ശക്തിയും കണ്ടിട്ട് മനസ്സിലായില്ലേ? എങ്ങനെ മനസ്സിലാവാനാ? ഞാൻ അവസാനമായി അവരെ കണ്ടപ്പോ ദേവൻ ട്രൗസർ ഇട്ടോണ്ട് നടക്കുന്ന പ്രായമല്ലായിരുന്നോ? ശക്തിയാണെങ്കിലോ അരിഞ്ഞാണം മാത്രം ഇട്ടോണ്ട് നീ എടുത്തോണ്ട് നടക്കുന്ന പ്രായമല്ലായിരുന്നോ? എടി, ഇവരെന്ത് ചെയ്തിട്ടാ നീ ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നേ? എന്തായാലും നടന്നതൊക്കെ നന്നായി കല്യാണി. ഇവരു കാരണം ആ കിളവ മുഖ്യനെയും അവന്റെ കൂട്ടാളികളെ എല്ലാരും ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു. എങ്കി പിന്നെ എന്തിനാ ഈ അകത്തിട്ടിരിക്കുന്നേ? അത് ഇവരുടെ വാചകവടിയും തന്റെയുടെ ഇത്തിരി കൂടുതലാ. അത് ഞങ്ങളുടെ കുടുംബത്തിന് പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമാടി. അത് നിനക്കറിയാവുന്നതല്ലേ? നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യമേ, നീ അങ്ങ് മറന്നുപോയോ? അതെന്തായിരിക്കും? നീ എന്താ ഈ പറയുന്നത്? നമുക്ക് അത്രയും പ്രായമൊന്നും ആയിട്ടില്ല, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ത്യാഗി, കുട്ടികളെല്ലാവരും ഒന്ന് തുറന്നുവിട്. നിങ്ങൾ രണ്ട് പെൺകുട്ടികളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ നല്ല ധൈര്യമുള്ളവരായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും കാരണമാ ആ കിളവനും അവന്റെ കൂട്ടാളികളും പിടിക്കപ്പെട്ടത്. സുമേ, നിന്നെ ഈ പോലീസുകാർ വീട് വരെ കൊണ്ടാക്കും. പിന്നെ ആ മുഖ്യനുണ്ടല്ലോ, ആ കിളവൻ മണവാളൻ, ഇനി നിന്റെ നേരെ കണ്ണെടുത്തൊന്ന് നോക്ക പോലും ചെയ്യില്ല. അതിനുള്ളതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവൻ ഇനി ഒരു പെണ്ണിന്റെയും പുറകെ പോകില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായി അവസാനിച്ചു. എങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും തട്ടമിടിയിൽ ചടങ്ങ് ഇന്ന് നടക്കില്ല. അയ്യോ, അതെന്താമേ? കാരണം നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും മുഹൂർത്തം കഴിഞ്ഞിരിക്കും. അതിനൊരു തടസ്സം ഉണ്ടാവില്ല. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ വെച്ച് ചടങ്ങ് അങ്ങ് നടത്താം. ഇവിടെയോ? ആ, നിങ്ങൾക്കിത് പോലീസ് സ്റ്റേഷൻ ആയിരിക്കാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രവും പൂജയെല്ലാം. അല്ലെങ്കിൽ തന്നെ കല്യാണിയോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിട്ടുണ്ട്. നിന്റെ അച്ഛൻ പണ്ട് എന്റെ പഠിത്തത്തിന്റെ ചെലവ് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അനാഥ ഒരിക്കലും ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ ആകില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ അവസരം ഞാനൊരു പ്രത്യുപകാരമായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നാ ശരി, തട്ടമടിയിൽ ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നടത്താം. ത്യാഗി, എന്നാ പിന്നെ ചടങ്ങ് നടത്താനുള്ള ഏർപ്പാടൊക്കെ നടക്കട്ടെ. ശരി മാഡം. ഇന്ന് നീ കുറെയേറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുക. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് നിനക്കിപ്പ എന്ത് ചെയ്യാനാ? വല്ല പ്രയോജനം ഉണ്ടോ? ഞാൻ പോവാ. നിന്റെ കൂടെ എനിക്ക് റൂം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. Mm-hmm.
മാറുന്നേ മോളെ, ഇവൻ നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ? നീ എന്നോട് സത്യം തുറന്നു പറയണം. ഇവനെ പിടിച്ച് ഞാൻ ലോക്കപ്പിൽ അടയ്ക്കും. പറഞ്ഞേക്കാം. ഓക്കെ ഗൈസ്, യു നോ വാട്ട്, ഐ തിങ്ക് എന്തായാലും ഈ അവസരത്തിൽ നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം. ഇവിടെ ഇപ്പൊ രുദ്രൻ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കാം. ശിവൻ, എന്നെ കണ്ണൻ എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ സ്മൈൽ. അങ്ങനെ ഇവരുടെ തട്ടമണിയിൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. റിംഗ് സെറിമണി എന്തായാലും നമുക്ക് വീട്ടിൽ വെച്ച് നടത്താം. ഒരു സെക്കൻഡ്, ഞങ്ങളുടെ കല്യാണത്തോടനുബന്ധിച്ച് എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്? ചടങ്ങുകൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ തുടങ്ങിയ സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ? തള്ളുപിള്ളാച്ചൻ ശിവന്റെയും തട്ടുപൊളിപ്പൻ അനുകയുടെയും കല്യാണം ആവുമ്പോ എന്തെങ്കിലും. കേക്ക് കഴിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ് പ്ലീസ്. നീയും അത് തന്നെ ചെയ്. ഞാനത് തന്നെ ചെയ്യുന്നേ. എന്തായാലും ഹാവ് ദിസ്. എന്റെ അടുത്ത് എന്റെ കേക്ക് ഉണ്ടല്ലോ. പക്ഷെ ഞാൻ തരുമ്പോ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതെയോ? ഒന്ന് നോക്ക്. എങ്ങനെയുണ്ട്? ഡെലീഷ്യസ്. ഇപ്പൊ എന്തായാലും തനിക്കൊരു കാര്യം മനസ്സിലായില്ലേ, ഞാനൊരു പെർഫെക്റ്റ് കുക്കാ. ആര് സമ്മതിച്ചാലില്ലെങ്കിലും നീ സമ്മതിക്കുന്നുണ്ടല്ലോ. അത് സത്യമായതുകൊണ്ടല്ലേ. പിന്നെ എന്തിനാ ചോദിക്കുന്നേ? എന്താ കാരണം എന്ന് വെച്ചാല് ഞാൻ ഇൻഡയറക്ട്ലി പറഞ്ഞു വരുന്നതായി. അത് ഞാൻ എല്ലാം തികഞ്ഞൊരു പുരുഷനെന്ന് മാത്രമല്ല, സഞ്ചരിക്കുന്ന ഒരു മാട്രിമോണിയൽ ആഡ് കൂടിയാണ്. അതിനൊക്കെ പുറമെ ഗുഡ് ലുക്കിംഗുമാണ്, ഹാൻസമുമാണ്, അതും പോരാണ്ട് ബോഡി ബിൽഡറുമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചെറിയ സമയം കൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ. By the way, മാട്രിമോണിയൽ ആഡ്സിൽ ആദ്യം നോക്കുന്നത് വരന് എത്രമാത്രം വരുമാനം ഉണ്ടെന്നാ. ഞാൻ 25,000 രൂപ സമ്പാദിച്ചത് മറന്നു കാണില്ലല്ലോ. അതൊരു ചലഞ്ചിന് വേണ്ടിയായിരുന്നില്ലേ? റെഗുലർ ഇൻകം ഒന്നും അല്ലല്ലോ അത്. നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആക്ച്വലി താൻ ഈ പറഞ്ഞു വരുന്നെല്ലാം താൻ എന്നെ കൊണ്ട് മനഃപൂർവ്വം ജോലി ചെയ്യിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുവാണ്. കാരണം തനിക്ക് ഞാൻ പെർഫെക്റ്റ് ആണെന്നറിയാം. അതല്ല, ഒരു മിനിറ്റ് സത്യം പറഞ്ഞാൽ തനിക്ക് ഇപ്പോഴും ഇത്രയും ഹോട്ട് ആൻഡ് ഹാപ്പനിങ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയത് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അതിലെ കാര്യം എന്തായാലും ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരാളെ കിട്ടിയില്ലേ. ഇന്ന് നീ കുറെ ഏറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുക. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് നിനക്ക് ഇപ്പൊ എന്ത് ചെയ്യാനാ? വല്ല പ്രയോജനമുണ്ടോ? നിന്റെ കൂടെ എനിക്ക് റൂം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. എന്താ ഇതിന്റെ അർത്ഥം? എന്തിന്റെ അർത്ഥം? നീ എന്താ ഇപ്പോ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിന്നെ പോലെ ഒരാളെ ഡിസേർവ് ചെയ്യുന്നില്ല. നീ എന്താ എന്നോടൊപ്പം താമസിച്ചോണ്ട് എന്നോടെന്തോ കരുണ കാണിക്കുന്ന പോലെ ബിഹേവ് ചെയ്യുന്നേ? ഞാനെന്താ ആന്റി ടൈപ്പാണോ? ഞാനിപ്പോ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഏജ് ആകുമ്പോ ഓപ്ഷൻസ് കൂടുതലാണ്, തനിക്ക് അത് കുറവാണല്ലോ. അത് ഭവ്യ, ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചെന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. I can't believe this. നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നേ? നീ ആരാണെന്നാ? You are such a shallow ageist. ഒരു മിനിറ്റ്, എന്ന് പറഞ്ഞാൽ എന്താ? നീ എന്താന്ന് വെച്ചാ അത് തന്നെയാ പറഞ്ഞേ, a shallow ageist. നിന്നെ പോലുള്ള ചെക്കന്മാർ ജീവിതകാലം മുഴുവൻ വർണ്ണക്കടലാസി പൊതിഞ്ഞ പാക്കറ്റിന്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. കാണാനുള്ള ഭംഗി മാത്രമാണ് നിന്നെ പോലുള്ളവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്, എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ, അതുകൊണ്ട് തന്നെയാ നീ നിന്റെ മുഴുവൻ എനർജിയും ജിമ്മിൽ പോവാനും ബോഡി ബിൽഡ് ചെയ്യാനും മാത്രമായിട്ട് ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്. 28 വയസ്സായി എന്ന് കരുതി അത് അത്ര വലിയ പാപമൊന്നുമല്ല. നീ എന്നും ഇങ്ങനെ 24 വയസ്സുകാരനായിട്ട് ഇരിക്കുന്നു കരുതണ്ട രുദ്ര. നീയും എന്റെ പ്രായം കടന്നു പോകണം. എനിക്കെന്താ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെന്നാണോ? ഞാൻ ആഗ്രഹിച്ച എനിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് മിസ്റ്റർ രുദ്രൻ ഒബ്രോയ്. മൈൻഡ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ആദ്യം ഒന്ന് മാറ്റ്. എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായിക്കൊണ്ട് നീ എന്നോട് വലിയ കാരുണ്യൊന്നും കാണിക്കണ്ട. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും കേക്കണ്ട. അല്ല, ഞാനിപ്പോ എന്തിനാ ഇതൊക്കെ നിന്നോട് വിശദീകരിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഹാ, നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടാൽ ഒരു കുലുക്കം ഉണ്ടാവില്ലെന്നും ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. നിന്റെ ഐക്യു ലെവൽ വളർന്നിട്ടില്ല. ജീവിതം എന്തെന്ന് മനസ്സിലാക്കാൻ കാലം ഇനിയും കഴിയണം. ഞാൻ പറയുന്നത് കേക്ക് ഭവ്യ.
അതെ ഭവ്യ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എന്താ? അത് അത് കിച്ചണിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങള് അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. We are just having good fun and നിന്റെ മനസ്സിലുള്ളതല്ലേ നീ ഇപ്പോ പറഞ്ഞേ? പറ അത് മനപൂർവ്വം പറയണമെന്ന് വിചാരിച്ചാലേ അറിയാതെ പറ്റിപ്പോയതാണെന്നേ. അതിനെത്ര ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഞാനാണ് ഓവർ റിയാക്ട് ചെയ്യുന്നേ? അതെന്നേ, സത്യായിട്ടും കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നേ. സത്യായിട്ടും ആദ്യം അതെനിക്കൊരു ഇഷ്യൂ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല. കാരണം താൻ എന്നെക്കാളും 4 വയസ്സ് മൂത്തതാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ സംഭവമാ രുദ്രൻ ഒബ്രോയ് തന്നെക്കാൾ മൂത്ത ഒരു പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുന്നേ. അറിയാലോ നമ്മൾ അവിടേക്കാ പോയെന്ന്. നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ തന്റെ ഫ്ലോസ് അക്സെപ്റ്റ് ചെയ്ത പോലെ താനും എന്റെ ഫ്ലോസ് അക്സെപ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാ എന്റെ ഏജ് നിനക്കൊരു ഫ്ലോസ് ആയിട്ടാണ് തോന്നുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം എനിക്ക് ഏജ് ഫാക്ടറിന്റെ പ്രോബ്ലം ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിന്റെ ഈ ഇമ്മച്യൂരിറ്റി ഉണ്ടല്ലോ രുദ്ര, വളരെ വലിയൊരു ഇഷ്യൂ ആണ്. ഭവ്യ, ഞാൻ പറയുന്നത് വേറൊരു കാര്യം, താൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നും. എന്നാലും ഞാൻ സോറി പറയുക. സോറി ഫോർ വാട്ട്? എന്തിനാണെങ്കിലും ഞാൻ സോറി പറയുക. താങ്ക് യു സോ മച്ച് രുദ്ര, ഇന്ന് നീ കുറെ ഏറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുക. ഷാലോ ഏജസ്റ്റ്. അതിപ്പോ എന്താ ഇതിന്റെ അർത്ഥം? എന്താണെന്ന് പറ. ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് നിനക്ക് ഇപ്പൊ എന്ത് ചെയ്യാനാ? വല്ല പ്രയോജനം ഉണ്ടോ? അല്ല, അതിപ്പോ ഞാൻ പോവാ. താൻ എങ്ങോട്ടാ പോണേ? നിന്റെ കൂടെ എനിക്ക് റൂം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അതെന്താ ഭവ്യ? സോ ബൈ. അങ്ങനെ പറഞ്ഞ ഭവ്യ. ഭവ്യ, നീ എന്താ ഇവിടെ? മാനവ്, മാനവ് എന്റെ ഫ്രണ്ടാണ്. ഓൾ ഗുഡ് ഭവ്യ, എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ ഒരു കുഴപ്പമില്ല. കല്യാണമൊക്കെ നടത്താം, അതിനു മുമ്പ് നമുക്ക് എൻഗേജ്മെന്റ് നടത്തണ്ടേ?